ഹലോ സ്റ്റുഡൻസ് ഈ വീഡിയോയിൽ പത്താം ക്ലാസിൻ്റെ കെമിസ്ട്രിയുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് രണ്ടാമത്തെ പാർട്ടാണ് ആക്ടിവിറ്റി സീരീസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അതിൽ ഏറ്റവും ടോപ്പിൽ കിടക്കുന്നത് പൊട്ടാസ്യമാണ് ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നത് ഗോൾഡാണ് റിയാക്ടിവിറ്റി ഏറ്റവും കുറഞ്ഞത് പിന്നെ നമ്മൾ പറഞ്ഞത് ക്രിയാശീല ശ്രേണി റിയാക്ടിവിറ്റി സീരീസിൽ ഹൈഡ്രോജൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഹൈഡ്രോജൻ എന്തിനാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഹൈഡ്രോജന്റെ മുകളിലുള്ള മെറ്റൽസിന്റെ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു അത് ഡയല്യൂട്ട് ആസിഡുമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രോജനെ ഡിസ്പ്ലേസ് ചെയ്യുമായിരുന്നു ഹൈഡ്രോജനിന്റെ താഴെ വരുന്ന അതായത് കോപ്പർ സിൽവർ അതേപോലെ ഗോൾഡ് ഒക്കെ എങ്ങനെയാണ് വളരെ റിയാക്ടിവിറ്റി വളരെ കുറവുള്ള ആൾക്കാരാണ് അവർ ഡയലൂട്ട് ആസിഡുമായി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രോജൻ ഡിസ്പ്ലേസ് ചെയ്യാത്തതായിരുന്നു ഹൈഡ്രോജനെ റിയാക്ടിവിറ്റി സീരീസിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം എന്താണ് കാരണം എന്ന് പറയുന്നത് കമ്പാരിസൺ പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്താണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം എന്നാൽ എന്ത് അതിനു വേണ്ടി നമുക്ക് മൂന്ന് ബോളുകൾ എടുക്കാം എ ബി സി അതില് സി എന്ന ബോള് ബിന്റെ സ്ഥാനത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം ബിന്റെ സ്ഥാനത്ത് സി വരികയാണെന്നുണ്ടെങ്കിൽ അതായത് സി ബീനെ ഡിസ്പ്ലേസ് ചെയ്തു എന്ന് പറയാം ബീൻ്റെ സ്ഥാനത്ത് സി വരാനുള്ള കാരണം എന്താണ് സിക്ക് റിയാക്ടിവിറ്റി കൂടുതലാണ് ക്രിയാശീല ശ്രേണിയിൽ മുകളിൽ കിടക്കുന്ന ഒരാളാണ് സീ എന്ന് വിചാരിക്കുക ബി എന്ന് പറയുന്നത് താഴെ കിടക്കുന്ന റിയാക്ടിവിറ്റി കുറവുള്ള ആളാണെന്നുണ്ടെങ്കിൽ സിക്ക് ബീനെ ഡിസ്പ്ലേസ് ചെയ്യാൻ കഴിയും ബീൻ്റെ സ്ഥാനത്ത് സിക്ക് പോയിരിക്കാൻ കഴിയും അതാണ് ഡിസ്പ്ലേസ്മെൻറ് റിയാക്ഷൻ അതായത് റിയാക്ടിവിറ്റി കൂടിയ ഒരാൾ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത് ആ സ്ഥാനത്ത് പോയി ഇരിക്കുക എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ് റിയാക്ഷൻ ഡിസ്പ്ലേസ് ചെയ്യുക ഡിസ്പ്ലേസ്മെൻറ് റിയാക്ഷൻ എന്താണെന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി നമ്മളിവിടെ രണ്ട് ബീക്കർ എടുത്തിട്ടുണ്ട് ആദ്യത്തെ ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട് രണ്ടാമത്തേല് ജിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട് പിന്നെ സിങ്ക് റോഡ് മുക്കി വെച്ചിരിക്കുന്നു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ അതേപോലെ കോപ്പർ റോഡ് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ മുക്കി വെച്ചിരിക്കുന്നു ഇനി കുറച്ച് കഴിയുമ്പോൾ അത് റിയാക്ഷൻ നടക്കും അല്ലേ കുറച്ച് കഴിയുമ്പോൾ എന്ത് ഒബ്സർവേഷനാണ് നമുക്കിവിടെ കാണാൻ കഴിയാം അതായത് സിങ്ക് മുക്കി വെച്ച കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ സിങ്ക് റോഡിൻ്റെ മീതെ ഒരു കണ്ടന്റ് പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും അതായത് സിങ്കിൻ റോഡിൻ്റെ കളർ വ്യത്യാസം ഡിപ്പ് ചെയ്ത ഭാഗത്ത് കളർ വ്യത്യാസം കാണാൻ കഴിയും അതാണ് കോപ്പറിൻ്റെ ഒരു കോട്ടിംഗ് അവിടെ വന്നിട്ടുണ്ടാവും പക്ഷേ രണ്ടാമത്തെ ബീക്കറായ സി യു ഡിപ്പ് പി ജെഡിൻ എസോഫോൾ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ച സി യുന് യാതൊരു ഭാഗം മാറ്റം ഉണ്ടായിട്ടുണ്ടാവില്ല കോപ്പറിന് യാതൊരു ഭാഗം മാറ്റവും ഉണ്ടായിട്ടുണ്ടാവില്ല അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യത്തെ ബീക്കറിലേക്ക് വരാം സിങ്ക് റോഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ മുക്കി വെച്ചിരിക്കുന്നു നമുക്കറിയാം സിങ്കും കോപ്പറും രണ്ട് മെറ്റൽസ് ജിങ്കിന് റിയാക്ടിവിറ്റി വളരെ കൂടുതലാണ് അല്ലേ ഹൈഡ്രോജന്റെ മുകളിൽ റിയാക്ടിവിറ്റി സീരീസില് മുകളിലാണ് ജിങ്കിൻ്റെ സ്ഥാനം അപ്പോൾ റിയാക്ടിവിറ്റി വളരെ കൂടുതലാണ് കോപ്പറിന് റിയാക്ടിവിറ്റി കുറവാണ് അപ്പോൾ സി യു എസ് ഒ ഫോറിൻ്റെ സി യുവിൻ്റെ സ്ഥാനത്ത് ആര് കയറി വരും സിങ്ക് കയറി വരും ആ കോപ്പർ കയറി വരും ഉണ്ട് ജിങ്കിൻ്റെ ഭാഗത്ത് കോപ്പർ കയറി വരുകൊണ്ട് അവിടെ ഒരു കളർ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും അത് കോപ്പറിൻ്റെ കോട്ടിംഗ് ആണ് കോപ്പർ ആറ്റത്തിൻ്റെ കോട്ടിംഗ് ആണ് ഇനി സി യു എസ് ഒ ഫോറിൽ ലൈനിയാണ് അല്ലേ അതിൽ സി യു ടു പ്ലസും എസ് ഒ ഫോർ ടു മൈനസ് അയോൺ ആയിട്ടാണ് അവർ നിലനിൽക്കുക അല്ലാതെ ആറ്റങ്ങളായിട്ടല്ല റോഡിൽ സിങ്ക് റോഡ് എന്ന് പറയുമ്പോൾ അതിൽ ജെഡൻ ആറ്റം ആയിട്ടാണ് നിലനിൽക്കുക അതിനൊരു ചാർജും ഇല്ല ജെഡൻ ആറ്റം ആയിട്ടാണ് നിൽക്കുക റോഡ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പക്ഷെ ലൈനിൽ സി യു ടു പ്ലസും എസ് ഒ ഫോ ടു മൈനസ് അയോൺ രൂപത്തിലാണ് നിൽക്കുക ഇനി അത് നമുക്ക് കൂടുതൽ ആവശ്യമുണ്ട് ഈ ചാപ്റ്ററിൽ അപ്പോൾ റോഡായിട്ട് എടുക്കുമ്പോൾ അവിടെ ആറ്റം ആയിട്ട് എടുക്കണം സി യു ടു പ്ലസ് എസ് ഒ ടു മൈനസ് എന്ന് പറയുന്ന ലൈനി ഉണ്ടല്ലോ കോപ്പർ സൾഫേറ്റ് ലായനി അത് നീല കളറിലാണ് തുടക്കത്തിൽ ഉണ്ടാവുക പരീക്ഷണം തുടങ്ങുമ്പോൾ പക്ഷേ ഈ റിയാക്ഷനൊക്കെ നടന്ന ഈ സിങ്ക് റോഡിന്റെ മീതെ കോപ്പർ പറ്റിപ്പിടിച്ചിരുന്നതിനൊക്കെ ശേഷം ഈ ബ്ലൂ കളറ് മങ്ങിയിട്ടുണ്ടാവും അതിന്റെ കാരണം എന്താണ് ഈ കോപ്പർ സൾഫേറ്റ് ലൈനിൽ ഉണ്ടായിരുന്ന കോപ്പർ മുഴുവൻ എങ്ങോട്ട് പോയിട്ടുണ്ട് സിങ്ക് റോഡിന്റെ മീതെ പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനൊരു കളർ ആവും അതാണ് ഒരു ഒബ്സർവേഷൻ രണ്ടാമത്തെ കേസിൽ രണ്ടാമത്തെ ബീക്കറിൽ യാതൊരു വക മാറ്റവും സംഭവിച്ചിട്ടില്ല ആ കോപ്പർ റോഡ് എങ്ങനെയാണോ വെച്ചിരുന്നത് അത് അതേപോലെ തന്നെ ഒരു മാറ്റം ഇല്ലാതെ തുടരും കേസിൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടന്നിട്ടുണ്ട് ആദേശ രാസപ്രവർത്തനം നടക്കുകൊണ്ടാണ് സിങ്ക് കോപ്പറിൻ്റെ ഭാഗത്തേക്ക് വന്നത് ഇതിലെന്താ നടക്കുന്നതെന്നൊന്ന് എഴുതി നോക്കാം സി യു എസ് ഒ ഫോ ലൈനിൽ സിങ്ക് റോഡ് വെച്ചത് അപ്പൊ സെഡൻ റിങ് സിങ്ക് റോഡാ കൊണ്ട് ജെഡൻ ആറ്റം ആണ് അല്ലെ അപ്പൊ ജെഡൻ ചാർജ് ഒന്നുമില്ലേ ആറ്റം ആയിട്ട് തന്നെ നിൽക്കും ജെഡൻ പ്ലസ് സി യു എസ് ഒ ഫോർ സി യു എസ് ഒ ഫോറില് സി യു എന്ന് പറയുന്നത് അയോൺ ആയിട്ടാണ് നിൽക്കുന്നത് എസ് ഒ ഫോർ എന്ന് പറയുന്നതും അയോൺ നിൽക്കുക നിൽക്കുക പക്ഷെ ജെഡൻ റോഡാണ് അതുകൊണ്ട് ജെഡൻ അവിടെ ആറ്റം ആയിട്ട് നിൽക്കും അപ്പോൾ അവിടെ എന്താ വരിക സെഡ് എസ് ഒ സി യുന്റെ സ്ഥാനത്ത് ആണ് നമുക്ക് ഉൽപ്പന്നമായിട്ട് പ്രോഡക്റ്റായിട്ട് കിട്ടുക ബാക്കിയുള്ള സി യു പ്ലസ് സി യു വരും ആ സി യുനെയാണ് നമ്മൾ എന്ത് സിങ്ക് റോഡിൻ്റെ മീത് പറ്റി പിടിച്ച് കാണുന്നത് സെഡിൻ്റെ മീത് ജെഡിൻ്റെ മീത് സീറോ ആണ് നമ്മൾ എഴുതി കാണുന്നത് അതെന്തുകൊണ്ടാണ് അത് അയോണായിട്ടല്ല എക്സിസ്റ്റ് ചെയ്യുക ആറ്റം ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക ദെൻ സി യുൻ്റെ മീത് ടു പ്ലസ് എസ് ഒ ടു മൈനസ് അത് ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ജെഡൻ എസ് ഒ ഫോർ പ്ലസ് സി യു വരും അവിടെയും ചാർജ് എഴുതണം ജെഡൻ്റെ മീത് ടു പ്ലസ് ആണ് വരും അത് ചെറിയൊരു തെറ്റുണ്ട് അവിടെ അതൊന്ന് ശ്രദ്ധിക്കണം പ്രോഡക്റ്റ് സെഡ് എൻ ടു പ്ലസ് എസ് ഒ ഫോർ ടു മൈനസ് പ്ലസ് സി യു സീറോ വരും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ ജെഡ് എൻ ടു പ്ലസ് ആണ് കേട്ടോ പ്രോഡക്റ്റിൽ ടു ആണ് എഴുതിയിരിക്കുന്നത് അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക കറക്റ്റ് ചെയ്യണം ദെൻ എന്താണ് നടക്കുന്നത് ജെഡൻ ജെഡൻ അല്ലേ റിയാക്ടിവിറ്റി കൂടുതലുള്ളത് അതുകൊണ്ട് ജെഡൻ ആറ്റം എന്തു ചെയ്യും രണ്ട് ഇലക്ട്രോൺ വിട്ടുകൊടുക്കും രണ്ട് ഇലക്ട്രോൺ വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺ വിട്ട് കൊടുക്കുന്ന ആൾക്കാണ് പോസിറ്റീവ് ചാർജ് വരിക അപ്പോൾ ജെഡൻ ടു പ്ലസ് പ്ലസ് ടു ഇലക്ട്രോൺ രണ്ട് ഇലക്ട്രോൺ അല്ലേ വിട്ടുകൊടുക്കുന്നത് അതുകൊണ്ട് ടു എലക്ട്രോൺ ജെഡൻ റോഡിൽ കുറേ ജെഡൻ ആറ്റങ്ങളുണ്ട് അതാണ് ജെഡൻ സീറോ മുകളിൽ എഴുതാൻ കാരണം അത് രണ്ട് ഇലക്ട്രോൺ വിട്ട് കൊടുത്ത് ജെഡൻ ടു പ്ലസ് ആയിട്ട് നിൽക്കുന്നു ജെഡ് എൻ ടു പ്ലസ് പ്ലസ് ടു എലക്ട്രോൺ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകൊണ്ട് അത് ഓക്സിഡേഷനാണ് ഓക്സീകരണമാണ് അവിടെ നടക്കുന്നത് ഇലക്ട്രോൺ സ്വീകരിക്കുകയാണെങ്കിൽ അത് റിഡക്ഷനാണ് നിരോക്സീകരണം അതാരൊക്കെ സംഭവിക്കുക സി യു ടു പ്ലസ് അല്ലെ ലായനിയിലുള്ള സി യു ടു പ്ലസ് എന്തു ചെയ്യും അത് ഈ രണ്ട് ഇലക്ട്രോൺ ജിങ്ക് വിട്ടുകൊടുത്തിട്ടുണ്ടല്ലോ അത് സ്വീകരിക്കും അപ്പോൾ സി യു ടു പ്ലസ് പ്ലസ് ടു ഇലക്ട്രോൺ രണ്ട് ഇലക്ട്രോണിനെ സ്വീകരിച്ചു അപ്പോൾ അതെന്തായി മാറും ടു പ്ലസ്സും പിന്നെ ടു മൈനസും കൂടി വരുമ്പോൾ സി യു ആയിട്ട് മാറും രണ്ട് പ്ലസ് ഉണ്ട് രണ്ട് മൈനസും ഉണ്ട് അത് രണ്ടും കൂടിയും കൂടുമ്പോൾ എന്താ വരിക സി യു ചാർജോ ഒന്നുമില്ല അത് ആറ്റം ആയിട്ട് സി യു ആയിട്ട് നിൽക്കും ഈ സി യു ആണ് സിങ്ക് റോഡിൻ്റെ മീതെ പറ്റിപ്പിടിച്ച് കാണുന്നത് ഇത്രയേ ഉള്ളൂ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഫസ്റ്റ് സെഡ് എൻ സെഡ് എൻ ടു പ്ലസ് ആയിട്ടും യു ടു പ്ലസ് സി ആയിട്ടാണ് മാറുന്നത് ഓക്സിഡേഷൻ നടക്കുന്നത് സെഡ് എനിലാണ് റിഡക്ഷൻ നടക്കുന്നത് സി യു ലാണ് അതില് ജെഡ് റിയാക്ടിവിറ്റി കൂടുതലാണ് ഇത്രയും മനസ്സിലാക്കുക ജെഡിന്റെ റിയാക്ടിവിറ്റി കൂടുതലാണ് സി യു റിയാക്ടിവിറ്റി കുറവാണ് അപ്പൊ ജെഡൻ ആയിരിക്കും ഓക്സിഡേഷൻ നടത്തുന്നുണ്ടാവുക അതായത് ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നുണ്ടാവുക ജെഡൻ റോഡും സി യു ലൈനിൽ ഉണ്ടാവുമ്പോ സി യു എന്താണ് അയോൺ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ സി യു ടു പ്ലസ് അയോൺ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും ജെഡൻ റോഡ് എന്ന് പറയുമ്പോൾ ജെഡൻ അവിടെ ആറ്റം ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് പ്രത്യേകം മനസ്സിലാക്കുക ഇനി വരുന്ന പരീക്ഷണങ്ങളിലൊക്കെ റോഡ് കോപ്പർ റോഡൊക്കെ നിങ്ങൾ കാണും അവിടെ കോപ്പർ അയോൺ ആയിട്ടായിരിക്കില്ല കോപ്പർ ആറ്റം ആയിട്ടാവുക എക്സിസ്റ്റ് ചെയ്യുക ഇനി ജെഡനിലെന്താ നടക്കുന്നത് ജെഡൻ എന്ത് ചെയ്യും റിയാക്ടിവിറ്റി കൂടുതലായതുകൊണ്ട് ജെഡൻ രണ്ട് ഇലക്ട്രോൺ വിട്ട് കൊടുക്കും വിട്ടുകൊടുത്തുകൊണ്ട് ജെഡൻ ടു പ്ലസ് ആവും ജെഡ് എൻ ആറ്റം ആയിട്ട് എടുക്കുമ്പോൾ സിങ്ക് ആറ്റം എന്ന് പറയുമ്പോൾ അവിടെ ജെഡ് എൻ സീറോ നമ്മൾ എഴുതുക പക്ഷേ ജെഡ് എൻ സീറോ എന്തായി മാറുകയാണ് അത് രണ്ട് ഇലക്ട്രോൺ വിട്ടു കൊടുത്തോണ്ട് ജെഡൻ ടു പ്ലസ് പ്ലസ് ടു ഇലക്ട്രോണായി എക്സിസ്റ്റ് ചെയ്യും സി യു എന്ത് ചെയ്യാൻ അത് ഇലക്ട്രോൺ കിട്ടാൻ വേണ്ടി നിൽക്കുകയാണ് അത് അയോണാണ് സി യു ടു പ്ലസ് സി യു റ്റു പ്ലസ് എന്ത് ചെയ്യും ഈ സെഡൻ വിട്ടുകൊടുത്ത രണ്ട് ഇലക്ട്രോണിനെ അങ്ങോട്ട് സ്വീകരിച്ച് സി യു ആറ്റം ആയിട്ടാണ് നിൽക്കും സി യു ആറ്റം പിന്നെ അങ്ങനെ വെറുതെ നിൽക്കില്ല അത് സിങ്ക്റോഡിൻ്റെ മീതെ പോയി പറ്റിപ്പിടിച്ച് നിൽക്കും അപ്പോൾ ഇവിടുത്തെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് സിങ്ക് റോഡിൻ്റെ കളർ ചേഞ്ച് ആവും അതേപോലെ കോപ്പർ സൾഫേറ്റ് ലായനി ആദ്യം ബ്ലൂ കളറായിരുന്നു റിയാക്ഷൻ തുടങ്ങുന്നതിന് മുമ്പേ അത് റിയാക്ഷൻ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ബ്ലൂ കളർ ഫെയ്ഡായി മങ്ങി മങ്ങി പോവും അതിൻ്റെ കാരണം അതിലത്തെ കോപ്പർ എങ്ങോട്ട് പോയിട്ടുണ്ട് സിങ്ക് റോഡിൻ്റെ മീതെ പറ്റിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് അടുത്ത പാർട്ട് അടുത്ത വീഡിയോയിൽ പറയാം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ ഒരു കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് കിട്ടുള്ളൂ അടുത്ത വീഡിയോയും അടുത്ത പാർട്ടൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ കഴിയണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല താങ്ക്സ് ഫോർ വാച്ചിങ് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം താങ്ക്